അമേരിക്കയിൽ ചൈനീസ് വംശജർക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. കൊറോണ വൈറസുമായി ബന്ധപ്പെടുത്തിയുള്ള വംശീയ ആക്രമണത്തിനെതിരെ ഏഷ്യൻ അമേരിക്കക്കാർ പ്രതിഷേധത്തിലാണ്. നോർത്ത് കരോലിനയിൽ നിന്നും സിജി വൈലോപ്പള്ളി തയ്യാറാക്കിയ റിപ്പോർട്ട്. അമേരിക്കയിൽ ചൈനീസ് വംശജർക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ ആശങ്ക തുടരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ കിഴക്കേ ഏഷ്യൻ വംശജർക്ക് പരിക്കേൽക്കുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും ആശങ്കയ്ക്ക് വഴിയൊരുക്കുകയാണ്. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ചൈനയിലെ വുഹാനിലെ വെറ്റ് മാർക്കറ്റുമായി ബന്ധപ്പെടുത്തിയാണ് ആദ്യ റിപ്പോർട്ട് വന്നത്. ചൈനീസ് ഭക്ഷണശീലങ്ങളാണ് ഈ വൈറസിന് ഉത്തരവാദികളെന്ന് തെളിയിക്കപ്പെടാത്ത നിഗമനങ്ങളുണ്ടായിരുന്നു. അതോടെ അമേരിക്കയിലെ ചൈന ടൗണുകൾക്ക് നേരെയും റെസ്റ്റോറൻറ്റുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നു. ഏകദേശം 3000-ത്തിലധികം കേസുകളാണ് അമേരിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കിഴക്കേ ഏഷ്യൻ വംശജ്ഞർ ആക്രമിക്കപ്പെടുകയും കവർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചൈനക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് കിഴക്കേ ഏഷ്യക്കാരായ ബർമീസ്, വിയറ്റ്നാമീസ്, തായ്ലൻഡുകാർ എന്നിവരൊക്കെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ താമസിക്കുന്ന തെരുവുകളിൽ പോയി തുപ്പുക, വംശീയമായി ആക്ഷേപിച്ച് സംസാരിക്കുക, ഉന്തിയിട്ട് പരിക്കേൽപ്പിക്കുക എന്നിവയ്ക്കെതിരെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായി പ്രതിഷേധം ഉയരുകയാണ്. ഓക്ലൻഡിലെ ചൈന ടൗണിൽ പ്രായമായ 3 പേരെ ആക്രമിച്ചതും സാൻഫ്രാൻസിസ്കോയിൽ 84-കാരനായ തായ്ലൻഡുകാരനെ ഉന്തിയിട്ടതും പിന്നീട് അദ്ദേഹം മരണമടഞ്ഞതും വലിയ വാർത്തയായിരുന്നു. പ്രായമായ കിഴക്കേ ഏഷ്യൻ വംശജ്ഞരെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആക്രമണങ്ങളിൽ വിദ്വേഷം ആളിക്കത്തുകയാണ്. കോവിഡ് വരുത്തിയ അരക്ഷിതാവസ്ഥയും സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയും ഭയവുമാണ് അമേരിക്കയിൽ ഇത്തരം അക്രമങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കൊറോണ വൈറസിന്റെ ഉത്തരവാദികൾ ചൈനക്കാരാണെന്ന നിഗമനമാണ് ചൈനക്കാർക്ക് നേരെയുള്ള വിദ്വേഷത്തിന് വഴിവെച്ചത്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊറോണ വൈറസിനെ ചൈനീസ് വൈറസ് എന്ന പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ചത് വംശീയ ആക്രമണങ്ങളെ പ്രചോദിപ്പിക്കുന്നു എന്ന രീതിയിൽ അക്കാലത്ത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഭരണം മാറി പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടും ഈയൊരു അവസ്ഥയ്ക്ക് കുറവ് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കൊറോണയുമായി ബന്ധപ്പെടുത്തി ചൈനക്കാർക്ക് നേരെയുള്ള വിരോധത്തിന്റെ മുൾമൂനകൾ ഇനിയും ഒടിഞ്ഞു പോയിട്ടില്ല എന്നാണ് ഇത്തരം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജനം ടിവിക്ക് വേണ്ടി നോർത്ത് കേരളീനയിൽ നിന്നും സിജി വൈലോപ്പള്ളി.